വാർത്തകൾ വിശദമായി നോക്കാം. താമരശ്ശേരിയിൽ പ്രവാസി ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം എന്ന് സ്ഥിരീകരിച്ച പോലീസ്. പിന്നിൽ കർണാടകത്തിൽ പ്രവർത്തിക്കുന്ന സംഘം. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് വിട്ടയച്ചതെന്നും സംഘങ്ങളുടെ ഇടപെടൽ അന്വേഷിക്കുമെന്നും DIG അറിയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, താമരശ്ശേരിയിൽ പ്രവാസിയെ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിന് നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു, ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ തന്നെ സ്വർണ്ണക്കടത്ത് സംഘമാണെന്നൊരു സംശയം നമ്മളുടെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് താമരശ്ശേരി പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നു എന്നുള്ള ഒരു വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതിന് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് കണ്ണൂർ റേഞ്ച് DIG പുട്ട വിമലാദിത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് സ്വർണ്ണക്കടത്ത് സംഘത്തെക്കുറിച്ച്, അതായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തും എന്നുള്ളതാണ്. കർണാടക കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘമാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതിന് പിറകിലുള്ളത്. മാത്രമല്ല, ഷാഫിയെ 11 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തിരികെ അയച്ചത്, അതായത് പോലീസിന്റെ അന്വേഷണം ഇവരിലേക്ക് എത്തുന്നു എന്ന ഒരു വിവരത്തെ തുടർന്നാണ്. അവർ അതിന്റെ ഭാഗമായി ആദ്യം ഷാഫിയെ മൈസൂരുവിലേക്ക് ബസ് കയറ്റി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മൈസൂരൂരിൽ എത്തിയതിനു ശേഷം ഷാഫി വിവരമറിയിച്ചത് പ്രകാരം ഷാഫിയുടെ ബന്ധുക്കൾ അവിടെ എത്തി ഷാഫിയെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഫലത്തിൽ നേരത്തെ കർണാടകയിലും മൈസൂരിൽ നിന്നാണ് പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി ഷാഫിയെ കണ്ടെത്താനാവുന്നത് എന്നുള്ളതാണ്. അത് ബന്ധുക്കളുടെ കൂടി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായത്. ഇക്കഴിഞ്ഞ 7 രാത്രി 9 മണിയോടുകൂടിയാണ് താമരശ്ശേരി പരപ്പൻപൊയിലിൽ വീട്ടു വരാന്തയിലിരിക്കുകയായിരുന്ന ഷാഫിയെയും ഭാര്യ സനിയെയും കാറിലെത്തിയ 4 അക്രമി സംഘം, മുഖംമൂടി ധരിച്ച സംഘം തോക്ക് ചൂണ്ടിക്കൊണ്ട് കാറിൽ തട്ടിക്കൊണ്ടുപോയത്. ഭാര്യ സനിയെ ഇവർ വഴിയിൽ ഇറക്കിവിട്ടിരുന്നു. അതിനുശേഷം ഷാഫിയാണ് തട്ടിക്കൊണ്ടുപോയത്. ആദ്യഘട്ടത്തിലൊന്നും പോലീസിന് വ്യക്തമായ ഒരു സൂചന ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഷാഫിയെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങിയത്. ആ CCTVയിൽ കാണപ്പെട്ട ഒരു കാർ, അതായത് അക്രമി ഈ തട്ടിക്കൊണ്ടുപോയ സംഘം സഞ്ചരിച്ച മറ്റൊരു കാറാണ് അന്ന് CCTV ദൃശ്യത്തിൽ നിന്നും കണ്ടെത്തിയത്. അത് പിന്നീട് കാസർഗോഡ് ചെർക്കളയിലെ ഒരു കാർ ഷോറൂമിൽ നിന്നും കണ്ടെത്തുകയും അത് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാസർഗോഡ് ഒപ്പം തന്നെ മലപ്പുറം മഞ്ചേരി സ്വദേശികളായ 4 ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലിലാണ് ഷാഫിയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചതും. ഈ സംഘത്തിലേക്ക് പോലീസ് എത്തുന്നു അറിഞ്ഞത് എന്ന് അറിഞ്ഞതിന് പിന്നാലെ ഷാഫിയെ മൈസൂരുവിലേക്ക് ബസ് കയറ്റി അയച്ച് സംഘം അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളതും അതിര. അതുപോലെ തന്നെ റിയാസ്, അന്വേഷണം പ്രതികളിലേക്ക് എത്തിക്കുമെന്ന ഘട്ടത്തിലാണ് വിട്ടയച്ചതെന്നും സംഘങ്ങളുടെ ഇടപെടൽ അന്വേഷിക്കുമെന്നും DIG അറിയിച്ചിട്ടുണ്ട്. DIG ഭാഗത്തു നിന്ന് കൂടുതൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം തന്നെയാണ് എന്നൊരു വിശദീകരണം, ഔദ്യോഗിക സ്ഥിരീകരണമാണ് കണ്ണൂർ റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഷാഫിയെ കണ്ണൂർ വടകര റൂറൽ SP ഓഫീസിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ ഈ DIG നേരിട്ടെത്തുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുൾപ്പെടെ ഷാഫിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ ഒരു ഘട്ടത്തിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ നാളെയാണ് പോലീസ് ചോദിച്ചറിയുക. അപ്പോഴേക്കും ഈ ആരൊക്കെയാണ് ഇതിന്റെ പിറകിൽ എന്നത് സംബന്ധിച്ച്, അതായത് കർണാടകയിലെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘമാണ് എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഷാഫി കണ്ടെത്തിയതോടുകൂടി അതിന് കൂടുതൽ വ്യക്തത കൈവരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് DIG തന്നെ നേരിട്ട് വ്യക്തമാക്കുന്നു. കൂടുതൽ അന്വേഷണം അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. മാത്രമല്ല, ഈ മൈസൂരുവിലേക്ക് ഷാഫിയെ കയറ്റി അയച്ചതിന്റെ ചേതോ വികാരം പോലീസ് അവരിലേക്ക് എത്തുന്നു എന്ന് തിരിച്ചറിവാണ് എന്നും DIG വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ അന്വേഷിക്കുമെന്നും അദ്ദേഹം വടകരയിൽ വെച്ച് വ്യക്തമാക്കുകയുണ്ടായി. അതിര വ്യക്തമാണ് റിയാസ്. താമരശ്ശേരിൽ പ്രവാസി ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം എന്ന് സ്ഥിരീകരിച്ച പോലീസ്. പിന്നിൽ കർണാടകത്തിൽ പ്രവർത്തിക്കുന്ന സംഘം. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് വിട്ടയച്ചതെന്നും സംഘങ്ങളുടെ ഇടപെടൽ അന്വേഷിക്കുമെന്നും DIG അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.